നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയായ ലൂസിഫറിന്റെ വ്യാജ പതിപ്പ് പുറത്തുവിട്ടയാൾക്കെതിരെ നിയമ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇതിനിടെ വ്യാജ പതിപ്പ് പങ്കുവെച്ച പ്രവാസി യുവാവ് തന്റെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഹായ്, ആശീർവാദ് സിനിമ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരോടും അതേപോലെ സിനിമാ ഫീൽഡിലുള്ള എല്ലാവരോടും, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല നിർത്തി ചെയ്തത്, എനിക്കറിയില്ല. ഒരിക്കലും പ്രിന്റ് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, അതിനെതിരെ കേസിടും എന്നുള്ളത് എനിക്കറിയില്ല. സംഭവം പടം അപ്ലോഡ് ചെയ്താൽ അത് കുറ്റകരമാണെന്ന് അറിയാം, പക്ഷേ അത് ഡൗൺലോഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാലുള്ളതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു പടം കണ്ടപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇഷ്ടപ്പെടാഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അല്ലാണ്ട് നിങ്ങളെ പടത്തിനെ പൊളിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഞാനൊരു മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ ആയതുകൊണ്ടോ ഒന്നും ഒരു ഫാൻസിലും ഞാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാക്കണം. എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു, സിനിമാ ഫീൽഡിലും എല്ലാവരോടും, സിനിമ കാണുന്നവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പൊന്നാനി സ്വദേശി അസ്കർ എന്നയാളാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇയാൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ലൂസിഫർ സൗദിയിൽ വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്തത്. ലാപ്ടോപ്പിൽ ലൂസിഫർ പ്രദർശിപ്പിക്കുകയും സിനിമയെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്ത അസ്കർ പൊന്നാനിക്കെതിരെ ഉടൻ നിയമ നടപടി ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി. ഇയാൾ സൗദിയിലായതിനാൽ സൗദി ഗവൺമെന്റുമായും ജോലി ചെയ്യുന്ന സ്ഥാപനവുമായും നിയമ നടപടിക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതേക്കുറിച്ച് ആശീർവാദ് സിനിമാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിൽമി ബീറ്റ്, മലയാളം.